മാസ് മോട്ടോർസിൽ നിന്നാണ് നമ്മുടെ ആക്റ്റീവ 4G സർവീസിനായിട്ട് കയറിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ജനറൽ സർവീസാണ്. ജനറൽ സർവീസ് നമ്മൾ ഫുള്ളായിട്ട് എല്ലാ ഭാഗവും നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. കംപ്ലയിൻസ് എന്തെങ്കിലും ഉണ്ടോ, നിലവിലോ കംപ്ലയിൻ്റ് ഉണ്ടോ, ഇനി അതല്ലെങ്കിൽ തൊട്ടടുത്ത് വരാൻ നിൽക്കുന്നുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ്. നിലവിൽ അതിൻ്റെ എയർ ഫിൽട്ടർ നമുക്ക് പരമാവധി ഉപയോഗം കഴിഞ്ഞാണോ, അത്യാവശ്യം നല്ല രീതിയിൽ പൊടി കാര്യങ്ങൾ കയറിയിട്ടുണ്ട്, ബ്ലോക്ക് ആയി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ബെൽറ്റ് വലിയ കുഴപ്പമൊന്നുമില്ല. ബെൽറ്റ് നിലവിൽ സാധാരണ രീതിയിൽ അതിൻ്റെ സെൻറ്റർ പോർഷൻ പൊട്ടലുണ്ട്. ഇത് ആരംഭമാണ്, ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, പക്ഷെ നമുക്ക് തൽക്കാലം അത്യാവശ്യം ഉപയോഗിക്കാം. പിന്നെ അതിൻ്റെ ക്ലച്ചിൻ്റെ ഭാഗം കിക്കർ വീലൊക്കെ നമ്മളൊന്ന് ഗ്രീസ് ചെയ്ത് കിട്ടും. ഇതാണ് കിക്കർ നമ്മളടിക്കുമ്പോൾ നിൽക്കുന്ന വീല്, അപ്പോൾ അതൊന്ന് ഗ്രീസ് ചെയ്തിട്ട് കയറണം. അല്ലെങ്കിൽ കിക്കർ അടിക്കുമ്പോൾ നേരെ താഴേക്ക് നിൽക്കുമ്പോൾ പൊന്തി വരാത്തൊരു സിറ്റുവേഷനൊക്കെ വരും. ഓട്ടോ ക്ലച്ച് യൂണിറ്റാണ്, ഇതൊന്ന് അഴിച്ച് നമ്മൾ ഗ്രീസ് ചെയ്യും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ ആ ചുമന്ന കളറിൽ ഉള്ളിൽ കാണുന്നത് തുരുമ്പിൻ്റെ ഒരു അംശമാണ്. അപ്പോൾ അത് നമുക്ക് മാനുവലായിട്ട് അഴിച്ച് ഗ്രീസ് ചെയ്ത് കയറ്റേണ്ട ഒരു യൂണിറ്റാണ് കേട്ടോ. പിന്നെ ക്ലച്ചിൻ്റെ ഭാഗത്ത് വേറെ ഓയിൽ ലീക്ക് കാര്യങ്ങളൊന്നുമില്ല. സാധാരണ രീതിയിൽ ഈ ഓയിൽസീൽ ഒക്കെ ചില വണ്ടികളിൽ ചില കേസിലൊക്കെ ലീക്ക് വരാറുണ്ട്. അത് ഉണ്ടോ എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ ഫുള്ളായിട്ട് ക്ലച്ച് അഴിച്ച് നോക്കുന്നത്. ജനറൽ സർവീസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഫുള്ളായിട്ട് ചെക്ക് ചെയ്യും. പിന്നെ ബാക്കിലത്തെ ബ്രേക്ക് ലൈനർ നിലവിലുണ്ട്, കുഴപ്പമില്ല. നമുക്ക് തൽക്കാലത്തേക്ക് ഇത് നമ്മൾ ക്ലീൻ ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്യണം. ബാക്കിലത്തെ ബ്രേക്കിൻ്റെ കേബിൾ മാറണം, കാരണം ഔട്ടർ വലിഞ്ഞ് പോയിട്ട് ഫുള്ളായിട്ട് ജാമായിട്ട് നിൽക്കുക. ബ്രേക്ക് പെഡൽ കാണിക്കും, പക്ഷേ വണ്ടി ബ്രേക്ക് നിൽക്കില്ല, അങ്ങനത്തെ ഒരു കംപ്ലയിൻ്റ് ഉണ്ട് വണ്ടി. പിന്നെ നമ്മൾ നോക്കുന്ന സമയത്ത് അതിൻ്റെ ഫ്രണ്ട് ഹെഡിൻ്റെ പോർഷൻ ഇവിടെ ഒരു ചെറിയ ലീക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, ആ ഗ്യാസ്കറ്റിൻ്റെയാണ്. അപ്പോൾ അതൊന്നും നമുക്ക് മാറ്റിയിടണം. പിന്നെ അതേപോലെ തന്നെ അതിൻ്റെ വേരിയേറ്റർ കാര്യങ്ങളൊക്കെ നോർമൽ തേമാനം കാര്യങ്ങളൊക്കെ ഉള്ളു കേട്ടോ, വലിയ കംപ്ലയിൻ്റ് എന്ന് പറയാനായിട്ടൊന്നുമില്ല. പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും അതിൻ്റെ ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്യണം. മഴയൊക്കെ ഉള്ളത് പിന്നെ സ്വാഭാവികമായിട്ടും തുരുമ്പിൻ്റേതായിട്ടുള്ള പ്രോബ്ലംസൊക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് മുൻകൂട്ടി നമുക്ക് ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്തിട്ട് വരാം. പിന്നെ അതിൻ്റെ ഫ്രണ്ടിലത്തെ ലിങ്കിൻ്റെ ബുഷ് കംപ്ലയിൻ്റ് ആണ്. അത് നല്ല രീതിയിൽ അത്യാവശ്യം പ്ലേ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്, അത്യാവശ്യം അടിയുണ്ട്. അപ്പോൾ അതൊന്ന് അഴിച്ച് അതിൻ്റെ ബുഷ് നമുക്ക് മാറ്റിയിടേണ്ടതായിട്ടുണ്ട്. ബാറ്ററി നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട്, 2019 ബാറ്ററി ഇരിക്കണേ അമറോണ്ട്, 2019 ബാറ്ററി ഇരിക്കണേ. നമ്മളിവിടെ ലോഡ് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ബാറ്ററി കംപ്ലയിൻ്റ് ആയിട്ടാണ് കാണിക്കുക. ലോഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ ബാഡായിട്ടാണ് കാണിക്കണേ, പക്ഷെ എന്നാൽ പോലും വണ്ടി സെൽഫ് കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ വോൾട്ട് ഇച്ചിരി കമ്മിയാണ്, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 8.40 വരുന്നുണ്ട്. സ്വാഭാവികമായിട്ടും 8.5 വന്നു കഴിഞ്ഞാൽ ബാറ്ററി ഡെഡായിട്ട് വരും. പക്ഷേ ഇത് സെൽഫ് കാര്യങ്ങളൊക്കെ എടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ തൊട്ടടുത്ത് തന്നെ കംപ്ലയിൻ്റ് ബാറ്ററി കംപ്ലയിൻ്റ് പ്രതീക്ഷിക്കുക കേട്ടോ. പിന്നെ അതേപോലെ തന്നെ സെക്കൻഡറി ഫിൽട്ടർ നമ്മൾ മാറ്റിയിട്ടുണ്ട്, സ്പോഞ്ച് ടൈപ്പാണ് മൊത്തം ദ്രവിച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് ഒന്ന് മാറ്റിയിട്ടേക്കാം. എഞ്ചിൻ ഓയിൽ മാറുന്നുണ്ട്, ഓവറേജ് കളറൊക്കെ വേരിയേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ എഞ്ചിൻ ഓയിൽ നമുക്ക് മാറ്റിയിടുന്നുണ്ട് കേട്ടോ. ഇത്രയായിട്ടാണ് നമുക്ക് ചെയ്യേണ്ടതായിട്ടുള്ളത്. ഞാൻ അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് കൂടി വാട്സപ്പിലേക്ക് ഇടാം, നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്തു.